السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. آدرنیرایا کارنامه‌های نیروکاری سهولت‌های سهولت‌گیری ویدیارتی‌های پلیدن دیگری رو دنیو مایا ریزان سینیانی نهی برات می‌گیرد. برای വിദ്യാലയത്തിൻ്റെ ഒരു സ്വർണ ചരിത്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ഏറെക്കുറെ എല്ലാവരുടെ മുഖത്തും സന്തോഷവും ഒരു സംതൃപ്തി നേടിയിരിക്കുന്ന ഒരു സദസ്സ് ഞാൻ തിരക്കുന്നു. ഒട്ടേറെ വൈകാരികമായ ബന്ധമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ. വളരെ ഉപയോഗമാരായി നിന്നിരുന്ന വിലമാക്കുന്ന കുമാരാക്കൾ അവരെ എല്ലാം ഓർമ്മയിലേക്ക് വരികയാണ്. മുജാഹിദിന്റെ സ്ഥാനം, ഇസ്ലാമിന്റെ സ്ഥാനം, അതിന്റെ സംഘടിതമായ കേരളത്തിൽ മുജാഹിദിന്റെ പ്രവർത്തനം സജീവമായി വരുന്നതിന് മുമ്പ് തന്നെ ഈ പവിത്രമായ ആശയത്തിന് ആധിപത്യം നൽകുകയും അതിനെ പരിപാലിക്കുകയും അതിനെ ശക്തമായി പിന്തുണക്കുകയും ചെയ്ത പ്രദേശങ്ങളിൽ ഒന്നാണ് പരപ്പരങ്ങാടി എന്നുള്ള അഭിമാനമുള്ള നാം ഓർക്കണം. കഴിഞ്ഞ കാലം പ്രൗഢിയും പ്രഭാവവും നാം പറയുന്നത് അതിൽ മാത്രം അഭിമാനിക്കാനില്ല, അതിന്റെ പിന്തെല്ലാം മറക്കുന്നുള്ള നയത്തിന്റെ ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങൾ നാം നിർവഹിച്ചിട്ടുണ്ടോ എന്ന ഒരു ആലോചനയും ഒരു വീണ്ടും വിചാരത്തിന്റെ സന്ദർഭവും കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങൾ. വിചാരണം അതിന്റെ ജമ്മിയ ചുരുങ്ങവയുടെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം അതിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന ബുദ്ധിജീവിയായിരുന്ന എല്ലാ അക്ഷരത്തിലും ബുദ്ധിപരമായി നൽകിയ മഹാപണ്ഡിതനായിരുന്ന എംസിമാനോറിയുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ ആദർശ പ്രബോധക സംഘത്തിന് വേണ്ടിയുള്ള സംഭാവന ഈ തലമുറ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചരിത്രത്തിന്റെ ഒരു ധർമ്മമായി നാം കാണുന്നു. വീട് ചോദിച്ചാൽ അത് കാണിച്ചു തരാൻ പോലും തയ്യാറാകാത്ത ഇടുങ്ങിയ മനസ്സുകാരികൾ ഈ പ്രദേശത്തുണ്ടായി. പണ്ടിയായി ഈ ഒരു വലിയ മനുഷ്യൻ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ മനസ്സായി പ്രസ്ഥാനത്തിന് ഒരു നേതൃത്വം അറിയപ്പെടുന്ന ഒരു സാധാരണ നിലക്കൂടെ വന്ന് അന്വേഷിച്ചാൽ വണ്ടി ഇറങ്ങി അന്വേഷിക്കുന്ന ആളുകളെ അതിന്റെ ബഹുമാനത്തോടെ ആദരവോടെ പരിഗണിക്കുന്നതിന് പകരം വഴി തെറ്റിപ്പിച്ചു വിട്ട സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ആ എംസിസി അത്രയുമായി അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും അനുസ്മരിച്ചതുപോലെ എന്നാണ് അദ്ദേഹം അവരുടെ ഓർമ്മകളെ പുലർത്തുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. എംസിസി എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ
ആ കാര്യങ്ങൾ എടുത്തു പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ അതിന്റെ എല്ലാം അവകാശപ്പെടാൻ മൂന്നാളുകളിൽ രണ്ടാളുകളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അടുത്ത് ബഹുമാനങ്ങളും അടുത്തു നിൽക്കുവാനും എനിക്ക് സാധിച്ചു. അതിനനുസരിച്ച് അസംഭവിയും മാത്രമാണ് അദ്ദേഹം നേരത്തെ മരണം അനുശ്രമാൻ വളരെ ആദർശവാദിയാണ്. അദ്ദേഹവുമായി മാത്രം ബന്ധപ്പെടാൻ കുട്ടിക്കാൻ സാധിച്ചു. എന്നാൽ അഹമ്മദ് മൗലവിയുമായി അന്നത്തെ തന്നെ ഒരു വിപ്ലവകാരിയായിരുന്നു അഭിപ്രായം. ഈ കൂട്ടായ്മയെ വളരെ ശക്തമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന് കൂടെ നിന്നുകൊണ്ട് തന്നെ തന്റെ ഭിന്നമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും എഴുതുകയും ചെയ്ത ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തോട് ഇന്നോക്കിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ജമിയത്തിന് വേണ്ടി നേതൃത്വത്തിലുള്ള ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്ന് ജനരെങ്കിലും ധരിക്കുന്നത് പോലെ എന്തെങ്കിലും ചില അഭിപ്രായ വിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിനെ ഭർത്തീകരിച്ച് അയാളെ ഇസ്ലാമിന് നില കൊടുത്തു പോകുന്ന നിലത്തിൽ വളരെ അപകടകരമായ വിമർശന ശൈലി ഒരു വിട്ടുവീഴ്ചയില്ല. എന്തിനേയും ഉൾക്കൊള്ളാൻ നന്മയെ അതിൽ കാണാൻ വിദ്വേഷമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ യോജിപ്പിച്ച് നിർത്താനുള്ള ഘടകങ്ങൾ ഇന്ന് സംഘടനയിൽ പുറത്തു ഒരു ചെറിയ കാര്യമല്ല. അത് ഊതി വീർപ്പിച്ച് ഒരു സംഘടനയുടെ ഭദ്രത നശിപ്പിച്ചു, ആ നാട്ടിന്റെ ഭദ്രത നശിപ്പിച്ചു, സമൂഹത്തിന്റെ ഭദ്രത നശിപ്പിക്കുന്നു, പവിത്രമായ നമ്മുടെ പാരമ്പര്യത്തെ നശിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ചിത്ത അപകടകരമായ സ്വഭാവം ഇന്ന് നമുക്കിടയിലുണ്ട്. ഞാൻ നമ്മുടെ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മതപ്രബോധകരെ പറ്റും മതപ്രബോധകന്മാർ പരിഹസിക്കപ്പെടുകയാണ്. മതപ്രബോധകന്മാരാണ് ഭിന്നിപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു നാട്ടിലെ മസ്ലാഹത്തിൽ നടപ്പിൽ വരുത്താൻ ബാധ്യതപ്പെട്ട ആളുകൾ എവിടെയാണ് ഭിന്നിപ്പിക്കാൻ സാധിക്കുക, എവിടെയാണ് എന്തെങ്കിലും ചുവര ഒഴിക്കാൻ സാധിക്കുക എന്ന് അന്വേഷിച്ച് ഉറപ്പൊഴിഞ്ഞ് അന്വേഷിച്ച് നടക്കുകയും നാട്ടിലെ സമാധാനം മസ്ലാഹത്തിൽ കൊണ്ടുവരുന്നതിന് പകരം വീണ്ടും അകച്ചയും തമ്മിലടിയും പ്രസ്ഥാനത്തെയും ആവശ്യത്തെയും ഇകഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്ത്യൻ സംഘടന സമുദായത്തിൽ ഭിന്ന ചേരികളും ശരിയാണ്, അഭിപ്രായ വിശ്വാസങ്ങളുണ്ട്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് എന്നാലും പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഈ സമുദായത്തിൽ നേതൃത്വം വഹിച്ച ആളുകൾ പരസ്പരമുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളിൽ പറഞ്ഞത്. നമുക്കറിയാം ഉന്നതരായ മതിലിന്റെ നേതാക്കൾ ചില കുട്ടികളെ ഇപ്പോൾ പരിശ്രമിച്ചിരിക്കുന്നത് മതിലിന്റെ നേതാക്കൾ എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഒന്നിനും കൊല്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ സത്യാർത്ഥം മനസ്സിലാക്കുന്നതുകൊണ്ട് ആ മതിലിൽ എന്ന് പറയുന്ന അന്ധമായ അനുകരണം എന്ന സ്വഭാവത്തെയാണ് ഉണ്ടായാൽ പോലും ഒരു മതികവന്റെ ഇമാമ് പറഞ്ഞ അഭിപ്രായത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു അമിതമായ സമീപനം അതിനെയാണ് നാം എതിർക്കുന്നത്. നിങ്ങൾ ഓർക്കണം അഞ്ചിന് പോകുന്ന ഒരാൾ ഏറെ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം വിശ്രമിച്ചിരുന്ന വിവാദത്തുകൾ പലതും ഒരു സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഇത്ര ഒരുമിച്ച് പോകുന്ന ഒരു
അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു യഥാർത്ഥത്തിൽ വലിയ മതിലുകൾ ശ്രദ്ധിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ അടുക്കാത്തുള്ള മതിലുകളും പിടിച്ചു കൊണ്ടുണ്ടാക്കി അങ്ങനെയായിരുന്നു നിയമങ്ങൾ വരേണ്ടിയിരുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കണം, മിശ്രമായി ഒരേ സ്ഥലത്ത് ഒരേ നിലയ്ക്ക് സ്ത്രീക്കും പുരുഷനും തവാഫ് ചെയ്യാനും സഅി ചെയ്യാനും എല്ലാം അനുവദിക്കപ്പെട്ട ഒരു മതമാണ്. അവിടെ ഒരു സ്ത്രീയെ തൊട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുക്കുമ്പോൾ തൊട്ടുപോയി എന്നുള്ളത് മഹാപരാധമായി കാണുകയും അത് എല്ലാ അവരുടെ വിവാദത്തിനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതിയപ്പോൾ ബുദ്ധിമുട്ടിയ ആളുകൾ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ആഞ്ചിന് വേറാൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഹനഫിയായി നെയ്യ് ചെയ്തിരിക്കുക. നിങ്ങൾ ഓർക്കണം, ഹനഫിയായി നെയ്യ് ചെയ്താൽ മതി. ഹനഫിയായി തൊട്ടാൽ ഒന്നും പുരിയില്ല, സ്ത്രീകളെ കിട്ടാൻ ഒന്നും പുരിയില്ല, ശാസിക്കുകയും ചെയ്യും. ഈ അഭിപ്രായ ഭിന്നതയുടെ അടിയിൽ പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ നിർദ്ദേശവും ഇങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അന്തമായി മധുവപ്പിൽ നിന്ന് മധുവപ്പിലേക്ക് മാറുകയും മധുവപ്പിന്റെ അഭിപ്രായങ്ങളെ വിശുദ്ധ ഹദീസിന്റെ പ്രവാചകന്റെ ചര്യയെതിരിൽ ആ മധുവപ്പി അഭിപ്രായത്തെ അന്തമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് നാം തത്വീയ ആയുമാർ അന്തമായ അനുകരണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ബുദ്ധിജീവികളായ ബുദ്ധിത്രഹീതികളായ ആ കാലഘട്ടത്തിലെ സമുന്നതരായ പണ്ഡിതന്മാരായിരുന്നു മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി, അബൂ ഹനീഫ, അഹ്മദ് ബിൻ ഹംബൽ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹും. ആ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഉന്നതന്മാരും അവഗാഹം നേടിയവരും പരസ്പരം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും എല്ലാമായിരുന്നു. ഗുരുനാഥരും ശിഷ്യനുമായിരുന്നു. ആ ഗുരുനാഥന്മാരുടെയും ശിഷ്യന്മാരുടെയും പാരമ്പര്യം സ്വീകരിക്കുന്നതിന് പകരം അന്ധമായ അനുഭവത്തിലൂടെ മതിഹൃതി പക്ഷപാതിത്വം കടന്നു വന്നതിനെ എതിർക്കും വളരെ ശക്തമായി അതിനെ എതിർക്കുകയുണ്ടായി. പക്ഷെ ഇന്നത്തെ തലമുറ വിചാരിച്ച് ആ പണ്ഡിതന്മാരൊക്കെ പഴയ നിന്നിലും പഴയ തരത്താഴ്ന്ന ആളുകളും ഏത് ശാസ്ത്ര എന്ന് ചോദിക്കുന്ന ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മെ എതിർക്കേണ്ടത് എങ്ങനെയാണ്, സമയം നമ്മുടെ സമീപനങ്ങൾ എന്തായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മുഴുവൻ ഇമാമുകളെല്ലാം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടച്ച തുടർച്ചയായിട്ട് വന്നത്. ഓരോരുത്തരും അവരുടെ ഗുരുനാഥന്മാരും അവരുടെ ശിഷ്യന്മാരുമാണ്. അബൂ ഹനീഫ അതുപോലെ ഇമാം ഷാഫി അതുപോലെ എല്ലാം പരസ്പരമുള്ള അവരുടെ ഗുരുനാഥന്മാരും ശിഷ്യന്മാരും അവരുടെ ആദരവോടുകൂടെ തന്നെയാണ് അവരുടെ അനുയായികളാണ് പിന്നീട് വാർത്തകൾ ഉണ്ടാക്കി അന്തമായ അനുകരണത്തിലേക്ക് പോയത്. ഈ ഒരു അവസ്ഥ ഞാൻ സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ കാല പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായ വ്യത്യാസമാണ്. എനിക്കറിയാം എം സി സി ആളുകളോടും എനിക്ക് ജമിയത്തിലുള്ളവരുടെ അഭിപ്രായത്തിലുണ്ടായിരുന്ന ഭിന്നത എന്താണ് എനിക്കറിയാം, അദ്ദേഹം എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളും. എന്നാൽ എം സി സി ആളുകളോടും എനിക്ക് ഒരിക്കലും ഒരു സ്ഥാനമില്ലാതെ പ്രശ്നത്തിൽ കുറഞ്ഞിട്ടില്ല. ആദരവോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ പണ്ഡിതത്വം അംഗീകരിക്കുന്നവരാണ് അന്നത്തെ പണ്ഡിതന്മാരും സംഘടനകളും. അതുപോലെ തുടർച്ചയായി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ വലിയ സന്തോഷം പലരും സമയം വരെ പഠിപ്പിച്ചതുമാണ് പല ചുരുങ്ങിയ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പണ്ഡിതന്മാരുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. എം സി സി അഗ്രിമൊഴിയുടെയും ആമുഖ മൊഴിയുടെയും അതുപോലെ ഹംസി മൊഴിയുടെയും എല്ലാം ആ പ്രസിദ്ധമായ ചരിത്രമോർത്തു ഒരു കാര്യം ഒരു കാര്യം നമ്മൾ കിട്ടുന്നത് പ്രവാചകന്റെ ഗർഭത്തിൽ വിജയിക്കുന്നത് ആ ഗർഭ കാര്യമായി നിർവഹിക്കുന്നത് സമ്പന്നയായ ഖദീജത്തുൽ കുബ്രയോടാണ്. നല്ല വരയായ ഖദീജത്തുൽ കുബ്രയോടാണ് വഹീയിലെ സന്ദേശം ആദ്യമായി പറയുന്നത്.
കഴിഞ്ഞ കാലത്ത് ജീവിതത്തിന്റെ വെളിച്ചത്തിൽ പ്രവാചകന്റെ വാക്കുകൾ സത്യമാണ്, ഒരിക്കലും അധികം വഴിപോയില്ല എന്ന പൂർണ്ണമായ ഉൾക്കൊണ്ടൽ അതിന്റെ കുട്ടികളെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വഹീനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പൂർണ്ണ സമ്മതത്തോട് ആരെയും പ്രേരണകളാകും ഒന്നാമത്തെ അനുയായിയായി ഹദീജയുടെ സ്ത്രീകൾക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. തന്റെ ഭാര്യയോട് പറയുകയും ആശ്വസിപ്പിക്കുകയും ഉറക്കത്തിനെതിരിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് നൽകിയ ആ മഹദിയെ കുറിച്ച് അങ്ങനെയാണ് മുഴുവൻ ആളുകളെയാണ് ഓരോരുത്തരും നടത്തി പ്രവാചകൻ വിജയിച്ചത്. ഇന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ട്? അംസരികളുമായി ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, അവരുമായി ജീവിതത്തിലെ കാര്യങ്ങൾ ഇടപെടുന്നത് അടക്കം ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ട ഒരു കാലഘട്ടം. അതിന് നേതൃത്വം വഹിച്ച ചലചികളായ പണ്ഡിതന്മാർ ദേശീയ പ്രസ്ഥാനങ്ങളിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമെല്ലാം പങ്കെടുത്തുകൊണ്ട് സജീവമായിരുന്ന കാലഘട്ടമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അനന്തരമുള്ള 7 പതിറ്റാണ്ടുകളും ഇവിടെ ജീവിച്ചിരുന്നു. ഇപ്പൊ ചില ഇറക്കുമതി ആശയങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ഓരോരോ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൽ ശക്തികളെ നികഴ്ത്താൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ആരാളും സംരക്ഷിക്കുകയും ആ ആദർശങ്ങളെ ഉൾക്കൊള്ളാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത ഇവിടുത്തെ ഉന്നതന്മാരായ ഉള്ളവർക്ക് ഞാൻ ഈ നാട്ടിനെ ഓർക്കുന്നത് 1964 കൃത്യമായ എന്റെ ജീവിതത്തിന് വഴുക്കിയത് ഒരു അധ്യാപകനെ നിലനിൽക്കും. ഇവിടെ BMA നിയമം ലഭിച്ചപ്പോൾ ഇവിടുത്തെ വളരെ ഉന്നതന്മാരായ ചൂണ്ടിയിട്ടിയുള്ള ഉന്നതന്മാരായ ആളുകൾ ഈ മദർസയിൽ അധ്യാപകരായി ആവശ്യമാണ്. തീരുമാനം വഴിയാണ് ഇങ്ങനെ ബിഎമ്മിൽ ഒരു പോസ്റ്റ് ഉണ്ടെന്നും അവിടേക്ക് എന്നെ നിർദ്ദേശിക്കുന്നതും അത് ഈ പള്ളിയിലെ കുത്തുബ ഏറ്റെടുക്കണം എന്ന പരാതിയും വെച്ചുകൊണ്ട് അദ്ദേഹം ധരിപ്പിച്ചത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. എത്ര കൊല്ലങ്ങളായി? 1964 ആ കെ മോഹൻ കുട്ടി ട്രെയിനിങ്ങിന് പോയ കുറവാണ് ആ സ്കൂളിൽ അന്നുണ്ടായിരുന്ന BMA. ഞാൻ മാത്രമായിരുന്നു ആ കാലഘട്ടം. വൈകുന്നേരം ആകാൻ കാത്തിരിക്കണം. അസറിന്റെ ശേഷം നമ്മുടെ പള്ളിയിൽ ഒരു വലിയ ബുദ്ധിജീവികളുടെ കൂട്ടായ്മയുണ്ടോ? വൈദ്യ സൂപി കിട്ടിയാൽ ചിലപ്പോഴെല്ലാം മഹാസായി അതുപോലെ അന്നത്തെ വലിയ ഉന്നതന്മാരാണ് ഒരുപാട് കാരണവന്മാർ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ഈ സമൂഹത്തിന്റെ വിവിധ കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടും ആ പള്ളിയുടെ മുന്നിൽ വരാതെ ഇതിന്റെ ഒക്കെ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിലെ അവസ്ഥ നിങ്ങൾക്കറിയാം. അമ്മാതിരി ഒരു കൊച്ചു പള്ളി, പക്ഷേ അത് പ്രസക്തമാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കോമുട്ടിയാക്കന്റെ പള്ളിയായിരുന്നു. ഈ കോമുകുട്ടിയാക്കന്റെ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കുകയും 8 പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ നവോത്ഥാനത്തിന്റെയും കേന്ദ്രം അതിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ആ പള്ളിയുടെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് രൂപം കൊണ്ട ചിന്തകളും
അതിൻ്റെ അനുഗ്രഹീതമായ ഫലങ്ങളുമാണ് ഈ നാട്ടിലുണ്ടായത്. ഇത് കേരള രത്നത്തിൽ മുജാഹിദ് രൂപീകരിക്കുന്നതിന് മുമ്പാണ് ഇഷാഅത്തുൽ ഇസ്ലാം സംഘം വരുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള കുറെ സംഘങ്ങൾ ആദർശകരമായ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ആരും പറയാതെ ആ പ്രവർത്തകന്മാർ സംഘടിതമായ രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. അരീക്കോട്ടെ ജമിയത്തുൽ മുജാഹിദീനും വടകരയിലെ മനാറുൽ ഇസ്ലാമും ചാലിയത്തെ ഹിദായത്തുടനാം അരീക്കോട്ടെ ജമിയത്തുൽ അതേപ്രകാരം എടവള്ളിയിലെ ഇസ്ലാഹിപ്രസ്ഥാനവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇഷാഅത്തുൽ ഇസ്ലാം സംഘം. കാനമിനേക്കാൾ പാരമ്പര്യവും ചരിത്രവുമുള്ള ഒരു സംഘമാണ്. പക്ഷേ മറ്റ് പലയിടത്തും അത്തരം സംഘങ്ങൾ പിന്നീട് കാനമിൽ സഹായകമായി നിലനിൽക്കുകയും ഒന്നിച്ച് വളരുകയും ചെയ്തു. ഒമ്പാടും സ്ഥാപനങ്ങളുണ്ടായി, ഒരുപാട് അറിയപ്പെടുന്ന ഉപദേശങ്ങളായി മാറി. ആ രംഗത്ത് നമുക്ക് വേണ്ടത്ര വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മുടെ കുറ്റമാണ്. നമുക്ക് സ്ഥലങ്ങളുടെ പരിമിതി മറ്റ് പരിമിതികൾ കൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഈ മദ്രസയിലെ സദറായി ആ ഒരു കൊല്ലം നിന്ന കാലത്ത് ഞാൻ എന്നും അഭിമാനത്തോടുകൂടെ പറയാറുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുൽ റബ്ബ് ഇന്നത്തെ ഏറ്റവും വലിയ കേരളത്തിലെ അറിയപ്പെടുന്ന ന്യൂറോളജിസ്റ്റ് അബ്ദുൽ സലാം എം സി സി അബ്ദുറീമ മൊലവിയുടെ മകൻ മരിച്ചുപോയ ഡോക്ടർ എം സി സി അബ്ദുല്ല തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ്, കുട്ടികളാണ് അന്ന് എൻ്റെ ക്ലാസ്സിൽ ഇവിടെ അന്ന് ഏറ്റവും ഉയർന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഒരു സ്പെഷ്യൽ ക്ലാസ്, അതിലൂടെയുള്ള വളർച്ചയാണ് അന്ന് എനിക്ക് അഭിമാനകരമായി തോന്നുന്ന ഒരു കാര്യം. ഞാസായി പലപ്പോഴും ആ ക്ലാസ് സന്ദർശിക്കാൻ വരാറുണ്ട്. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള മുന്നിലുള്ള ഒരു കടയിലായിരുന്നു അദ്ദേഹം വൈകുന്നേരം വന്ന് ഇരിക്കാറുണ്ട്. ഒരു സാധാരണക്കാരൻ ഉമറാക്കളിൽ അതുപോലെ വലിയ പദവികളിൽ ഉന്നതനായിട്ട് പോലും ഒരു സാധാരണക്കാരൻ്റെ സ്വഭാവത്തോടെയും ജീവിത ശൈലിയോടെയും വളർന്ന മാനായിരുന്നു സുബിജാജി. വളരെ ഇതിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി ബുദ്ധിപരമായി ഇതിനെ നയിച്ചാണ്. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഓർക്കാറുണ്ട്, ഉമറാക്കൾ ഓർക്കാറുണ്ട്, കച്ചവടക്കാരായ ഒരുപാട് ഉമറാക്കൾ. അപ്പൊ ഈ ആളുകളുടെ ഒക്കെ പാരമ്പര്യമുള്ള അതിന്റെ മക്കളും മക്കളെ മക്കളുമാണ് ഇന്ന് ഈ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ, സക്കരിയ നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ചതുപോലെ അവരുടെ അനന്തരമെടുക്കാൻ അനന്തരവകാശികളെ ഇല്ലാതെ പോയത് എന്ന് എനിക്ക് തോന്നി. ഇനി തിരുത്തലാണ് നമുക്ക് ആവശ്യം. ഇവിടെ നമ്മൾക്ക് നല്ല കൂട്ടായ്മയോട് അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മ നല്ല ഇന്നിപ്പോ ഇവിടെ കൂടിയ ഗുണകാംക്ഷികളായ ഈ ആളുകൾ വളരെ ഉന്നതന്മാരാണ്, നല്ല ശക്തിയും കഴിവും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമാണ്. ഉമറാക്കളാണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മ മാറി ചിന്തിക്കണം. നമുക്ക് സ്ഥലമുണ്ടാകണം, എന്നിട്ട് സ്ഥാപനത്തെ വികസിപ്പിക്കണം. വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ കൂട്ടായ്മ ആവശ്യം. ആ നിലക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. ഇവിടെ ഈ സ്ഥാപനത്തിൽ വെച്ചാണ് എന്നോട് എൻ്റെ കാരണവന്മാരിൽ പറ്റി ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു നല്ല കുട്ടി വാചാലനായ ഒരു പ്രബോധകൻ വളർന്നു വരുന്നുണ്ട്, അയാൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ആരായിരിക്കും ഇത് എന്ന സംശയത്തോടെ ഞാൻ നിൽക്കുകയും എൻ്റെ പ്രിയപ്പെട്ട എം എം അക്കുമ്പർ അന്ന് ആ യോഗത്തിൽ സംസാരിക്കാൻ വന്നതും ഇന്നും ഞാൻ ഓർക്കുന്നു. ഓർമ്മയോട് ആ ഒരു കാലഘട്ടം വിവരമുള്ളവരെ അറിയാൻ ഉള്ളവരെ പരിഗണിക്കുക എന്ന സ്വഭാവം നമ്മുടെ കാരണവന്മാർ വെച്ചു പുലർത്തിയിരുന്നു എന്നതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ 64 നിന്ന് എത്ര പിന്നിട്ടു ഇപ്പോൾ നമ്മുടെ വയസ്സും നമ്മുടെ
പ്രായവും എല്ലാം എന്നോർക്കുന്നു. ഞാൻ അവസാനിപ്പിക്കണം, കുറച്ച് സംസാരിച്ചു പോയതിൽ നിങ്ങൾ ക്ഷണിക്കണം. പൂർവകാല പാരമ്പര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇന്ന് നേതൃത്വത്തിൽ വന്ന ആളുകൾ കൂട്ടിയിണക്കുന്നവരായിരിക്കണം. ഭിന്നിപ്പിക്കുന്ന ഒരാളെ നേതാക്കളെങ്കിൽ അവർ ആ സ്ഥാനം ഒഴിയണം. എവിടെയും ഞാൻ കേരളത്തിനും ഏക്കാലവും പറഞ്ഞു പോന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഉണ്ടായ അപജയങ്ങൾക്ക് മുഴുവൻ കാരണം. അത് നബിയുടെ വഫാത്തോട് കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്നിപ്പിന്റെ ഫലമായിട്ടാണ് മഹാനായ ഉമർ ഫാറൂഖ് വധിക്കപ്പെട്ടത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ വധിക്കപ്പെട്ടു, അലി ബിൻ അബീ താലിബ് വധിക്കപ്പെട്ടു. അനന്തരമുള്ള ഖിലാഫത്തിന്റെ ഭിന്നിപ്പ് ആവിയായിയുടെയും അലി ബിൻ അബീ താലിബിന്റെയും അനന്തരം ഉണ്ടായിട്ടുള്ള അപകടകരമായ നമ്മളെ വേദനിപ്പിക്കുന്ന ചരിത്രം. ഭിന്നിപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു. അതിന്റെ നേതൃത്വം ഇബ്ലീസിനാണ്. അത് അല്ലാഹുവിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു പോകുന്നവനാണ് ഇബ്ലീസ്. ഞാനിവർ വഴിവെളുപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോന്നതാണ്. ആ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. തൗഹീദും ശിർക്കും എന്ന് പറയുമ്പോൾ അല്ലാഹുവും ഇബ്ലീസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒന്നിനെ പ്രതിനിധീകരിക്കുന്നത് ദൈവികമായ വഹയാണ്, മറ്റേതിനെ പ്രതിനിധീകരിക്കുന്നത് ഭിന്നിപ്പിക്കുക എന്നും മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നും തൗഹീദിനെ ഇല്ലാതാക്കുക എന്നും പറയുന്ന ഇബ്ലീസിന്റെ ശക്തിയാണ്. അത് എല്ലായിടത്തും ഉണ്ടാവും, നമ്മുടെ ഇടയിലും നമ്മുടെ കൂടെയും ഉണ്ടാവും. അതിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് നമ്മൾ തിരിച്ച് ഐക്യത്തിലേക്കും യോജിപ്പിലേക്കും വരികയും ഈ നാട്ടിന്റെ മുഖച്ഛായ മാറ്റാൻ ഒരു പുതിയ ചരിത്രത്തിന്റെ സൃഷ്ടിപ്പിന് ഇന്ന് പ്രഗത്ഭരായി ഇപ്പം ഇതിലേക്ക് വരുന്ന ഭാരവാഹികൾ, അവർക്കതിന് സാധിക്കുമെങ്കിൽ അവരെ തുടരുക, ഇല്ലെങ്കിൽ സാധിക്കുന്ന കരങ്ങളിലേക്ക് അത് കൊടുക്കണം. വിമർശകന്മാർ മാത്രമായി ജീവിക്കുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാറ്റിനെയും നമ്മൾ മറക്കണം, ആ നിലക്കുള്ള കാര്യങ്ങൾ മറക്കണം, നല്ല ചരിത്രത്തെ ഓർക്കണം. നന്മയെ ഓർക്കുന്നത് പുണ്യമാണ്, തിന്മയെ ഓർക്കുന്നത് തിന്മ തന്നെയാണ്. അതുകൊണ്ട് സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും ആദർശ ബന്ധവും അത് ശക്തമായി ഇവിടെ നിലവിൽ വരണം. അതിന്റെ നേതൃത്വത്തിൽ വളർച്ചയുടെ ഒരു രണ്ടാം പരിവർത്തന കാലഘട്ടത്തിന്റെ തുടക്കമായി ഇത് തീരട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ ഈ പ്രദേശത്തെ വിജ്ഞാനവും ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സജീവമായ കൂട്ടായ്മയും ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ ഈ സമൂഹത്തിലെ നന്മകളുടെയും എല്ലാം മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നവരായി ജീവിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നാം പ്രതിജ്ഞയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ ഒരു നവീകരണത്തിൻ്റെ അതിൻ്റെ ഒരു ഔപചാരികമായ തുറന്നു കൊടുക്കൽ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.